വിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്ത്രോത്രം ചെയ്യുന്നു സന്നിധരായിരിക്കും എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ദൈവസനിയെ നമ്മളായിരിക്കും നമുക്കൊരു സന്തോഷമായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഈ ലോക ജീവിതം വളരെ ചുരുങ്ങിയ നാളുകൾ മാത്രമേ അല്ലേയുള്ളൂ നൂറ് വർഷം നമ്മളാരും ഇവിടെ ഉണ്ടായിരുന്നില്ല നൂറു വർഷം കഴിയുമ്പോൾ നമ്മളിവിടെ കാണുകയില്ല എന്താണ് മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോ ദൈവം നമുക്ക് വന്നിരിക്കുന്ന ആയസ് സന്തോഷത്തോടും നല്ല പ്രത്യാശയോടും ദൈവ കൃപയോടും ആയിരിക്കുവാൻ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവം തരുന്ന വചന കേൾവി നമുക്ക് ഏറ്റവും ആവശ്യമാണ് കാരണം നാബി എന്ന് പറയുമ്പോൾ ഈ വചന വചനേൻ്റെ കാലിദ്വീപവും ബാധയ്ക്ക് പ്രകാശമാണെന്നത് വചനമാണ് നമ്മളെ ഏതൊരു പ്രതിസന്ധിയിലും വിടിവിച്ച് രക്ഷിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ സംഘരിക്കണം ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കുന്നതിൻ്റെ വചന എൻ്റെ ഹൃദയത്തിൽ സംഘരിച്ചിരിക്കും നാബിത രാജാവ് പാടുന്ന അങ്ങനെ ഈ വചന കേൾവിയെ നമുക്ക് വലിയ അരികിലും പ്രാപിക്കാൻ ഈ ആകട്ടെ കർത്താവിന്റെ നന്ദിയുടെ സ്ത്രോത്രം ഞാനെവിടെ നമ്മുടെ ഇന്നത്തെ ചിന്തിക്കാണ്ട് ഇബ്രാഹിം ലേഖനത്തിൻ്റെ മൂന്നാം മൂന്നാമധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം നോക്കി എമ്രേറ മൂന്നിന്റെ പതിനാല് ഒന്ന് വായിക്കാം സ്തോത്രം ആ ആദ്യ വിശ്വാസ അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ട് നാം ക്രിസ്തുവിന് പങ്കാളി ആയി തീർന്നിരിക്കുന്നുവല്ലോ അപ്പൊ പങ്കാളിയായി തീർന്നിരിക്കുന്നുവല്ലോ നമ്മള് ഈ ഭൂമിയിൽ വന്ന് കാൽമറി യാഗമായത് മനുഷ്യവർഗത്തെ നരകത്ത് രക്ഷി സ്വർഗത്തിൽ കൊണ്ടുപോകുവാനാണ് യേശുവിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവുമായി എങ്ങനെയെങ്കിലും ഒരു മനുഷ്യനെ നരകത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കണം അപ്പം ആ കാൽമറി മരണത്തിൻ്റെ ഉദ്ദേശം അതാണ് അപ്പം യേശുവിൻ്റെ ഏത് ഉദ്ദേശത്തോടും നമ്മൾ ഷെയർ ചെയ്തുവെന്നു നമ്മൾ പങ്കാളികളാകുന്നു അപ്പം നമ്മൾ പങ്കാളികളാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ മൂന്നാം അദ്ധ്യായത്തിൻ്റെ പതിനാലാം ബാക്കി വൈകി ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ട് ആ ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ അപ്പൊ നമ്മൾ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിഞ്ഞപ്പോ നമ്മുടെ ഹൃദയത്തിൽ മറ്റൊരാളെ നരകത്തെ രക്ഷിച്ച് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ക്രിസ്തുവിനോട് നമ്മൾ ഷെയർ ചെയ്തിരുന്നു എങ്കിൽ നമുക്ക് ആ വിശ്വാസത്തിൽ ബലഹീനത വരുവാനോ താണു പോകുവാനോ പിന്മാറി പോകുവാനോ സാധിക്കയില്ല നമ്മുടെ ഉദ്ദേശം മറ്റുള്ള ഭാവികളും ഈ ദൈവരാജ്യ ചിന്ത അവരുടെ ഉള്ളിൽ വരണം യേശുവിനെ പറ്റി അറിയണം സ്വർഗരാജ്യത്തെ പറ്റി അവർ മനസ്സിലാക്കണം ഈ ഭൂമിയിലെ തൽക്കാല ജീവിതത്തിൽ അവര് അതിൽ ലയിച്ചുപോകാതെ പെണ്ണം ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള ഒരു ഉണർവ് ഒരു സന്തോഷം അവരുടെ മനസ്സിലുണ്ടാകണം അതൊക്കെ യേശുവിനെ അവർ മനസ്സിലാക്കി കൊടുക്കണ്ടേ അപ്പൊ ഷെയർ ചെയ്യാ എന്ന് പറയും നമ്മൾ ഷെയർ ആയിട്ട് അപ്പൊ കത്താവ് എന്തിനു വേണ്ടി വന്നോ ആ ഒരു ഉദ്ദേശം വിജയിപ്പിച്ചെടുക്കുവാൻ വേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം ഷെയർ ചെയ്യാതെ അങ്ങനെ വരുമ്പോ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ യേശു തേജസ്സിന്റെ ശരീരത്തിൽ ഈ ഭൂമിയിൽ ബനിക്കുവാനായി വെളിപ്പെടുമ്പോ ആ തേജസിന്റെ ശരീരത്തിൽ നമ്മളും വരുമെന്നായി പറയതിൻ്റെ കാരണം മരണമില്ലാത്ത നിരോഗമില്ലാത്ത എന്നും ഒരുപോലെ ആ മിന്നുന്ന ശോഭയുള്ള ആ നല്ല ശരീരത്തോടു കൂടി ഭർത്താവിനോടുകൂടി ഭൂമിയിൽ വാഴുവാൻ ഭരണം നടത്തുവാൻ പുതുവാര ഭൂമിയിൽ ഭരണം നടത്തുവാൻ ഉത്തരാമനു സലേമിലായിരിക്കും എത്രയോ സന്തോഷകരമായ ഒരനുഭവമാ ചിന്തിച്ചു നോക്കിക്കേ ഈ ശരീരം മാറിയ ആ ദൈവത്തെ പോലെ ആ ഒറിജിനൽ ശരീരമായിരിക്കുക ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവനെ തന്റെ സ്വരൂപത്തിന് സാധനം സൃഷ്ടിച്ചെങ്കിൽ പാപം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ആ തെറ്റായ ചിന്തയിലേക്ക് പോകാനോ പാപുണ്ടായിരുന്ന ശരി ഉപരിയായി ആ യേശു എങ്ങനെ ഇരിക്കുന്നോ അങ്ങനെയുള്ള ശരീരത്തിൽ പാപമില്ലാത്ത ശരീരത്തിൽ അങ്ങനെ കോടാനുകോടി വർഷം ദൈവത്തോട് ഒരുമിച്ച് സ്വർഗത്തിലെ എല്ലാ നന്മകളും അനുഗ്രഹവും അനുഭവിച്ചുകൊണ്ട് ജീവിക്കത്തക്ക നിലയിൽ കൂടി ഒരവസ്ഥയിൽ നമ്മൾ വന്നു എന്നുള്ളൊരു തെളിവാണ് ആദ്യ വിശ്വാസത്തിൽ അവസാനത്തോളം പിറകോട്ട് പോയിട്ടുണ്ടോ എന്റെ കേൾവിക്കാരൻ ചിന്തിച്ചു നോക്കണമേ പിറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരിക്കലേ ഒരു ഗുരുവിന്റെ അടുക്കല് ഒരു ശിഷ്യൻ ചെന്നിട്ട് ചോദിച്ചു എൻ്റെ ഈ മനസ്സിനൊക്കെ ഭയങ്കര ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ആഗ്രഹം ഗുരു അതിനൊരു ഞാൻ എന്താ ചെയ്യേണ്ടത് ആഗ്രഹം തടയിട അങ്ങനെ എങ്ങനെ വരാതിരിക്കുക ഞാൻ ചെയ്യേണ്ടി അപ്പൊ ഗുരു പറഞ്ഞു ഒരു മനുഷ്യൻ സൂര്യൻ ഒതിക്കുമ്പോൾ സൂര്യനെതിരെ നടന്നു പോയാൽ അവൻ നിഴൽ അവന്റെ അവൻ്റെ പോകും കിഴക്കോട്ട അവൻ നടക്കുന്നതെങ്കിൽ അവൻ്റെ നിഴലവും കേറ്റം കയറിയാലും മല കയറിയാലും ഈ നിഴൽ അവന്റെ പുറകെ ഉണ്ട് അവൻ ഓടിയാലും ചാടിയാലും ഡാൻസ് കളിച്ചാലും അവരെന്തു ചെയ്താലും ഈ പിറകെ എന്തി നിഴൽ അങ്ങനെ തന്നെ ചെയ്യും വീണ്ടും നേരെ പടിഞ്ഞാറോട്ട് നടന്നു കഴിഞ്ഞാൽ ഈ നിഴൽ അവൻ്റെ മുമ്പിൽ കയറും പുറകെ മുമ്പിൽ കയറും ഇതുപോലെ മല കയറിയാലും എവിടെ കയറിയാലും നിഴൽ ഇവന്റെ പുറ മുമ്പിലുണ്ട് അവരെന്ത് ചെയ്താലും നിഴൽ ഇതുപോലെ ആ നിഴലിനെ ഇല്ലായ്മ ചെയ്യുവാൻ ഒരിക്കലും ഒന്നിനും കഴിയില്ല ആ ശരീരമുണ്ടോ ജീവനുണ്ടോ വെളിച്ചമുണ്ടോ അതിടലുമുണ്ട് ഇതുപോലെ നമ്മുടെ ശരീരമുണ്ടോ നമുക്ക് ആഗ്രഹങ്ങളോ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാൽ ഈ ആഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുകയില്ല ഈ ആഗ്രഹങ്ങൾ നമുക്ക് ഇല്ലായ്മ ചെയ്തിട്ട് ഒരു ജീവിതം നയിക്കാൻ പറ്റിയില്ല അപ്പൊ ഗുരു അവനോ പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണെന്നറിയാമോ നാം സാധാരണ ഉറങ്ങാറുണ്ട് ഈ ഉറങ്ങുമ്പോ നമ്മൾ ഉണർത്തുന്നതാരാ ഒന്ന് ചിന്തിച്ച് നോക്കണം അല്ലേ നമ്മൾ ഉറക്കമല്ല കഴിയേണ്ട സമയത്ത് നിൽക്കേണ്ട സമയത്ത് നമ്മൾ ഉണർത്തുന്നില്ല നമ്മൾ സ്വയം ഉണർത്തുന്നില്ല അപ്പം നമ്മൾ ഉണർത്തുന്നതാരാ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് ഇത് ഇരുട്ടന്നെ ആ ഇരുട്ട് കണ്ടവനാരാ ഉറങ്ങിക്കിടക്കുമ്പോൾ ചിറ്റുമ്പോൾ ഇരുട്ട് കണ്ടവനാര അങ്ങനെ കാണാൻ ആർക്കാകില്ല അപ്പോ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ ഉണർത്തുന്നതാരാണ് നമ്മൾ ചിന്തിക്കണം നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് മുമ്പില ഇരുട്ടൻ കണ്ടവനാരാണെന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ കഴിക്കുന്ന ആകാരം അസ്ഥിയും മാംസവും രക്തവുമായി മാറ്റുന്ന ക്രമീകരണം നമ്മുടെ ശരീരത്തെ തന്നവനാരാ അത് നമ്മൾ ചിന്തിക്കണം കേട്ടോ തന്നെയുമല്ല നമ്മുടെ ഹൃദയം കൃത്യമായി എടിച്ചെങ്കിലാണ് നമ്മൾ ആരോഗ്യവാന്മാരായിരിക്കുള്ളൂ അപ്പൊ ഈ ശരീരം കൃത്യമായി സ്വന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്യ അതിന്റെ പിന്നെ പ്രവർത്തിക്കുന്ന കരമാലാണ് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ഹൃദയ എടുപ്പ് നിയന്ത്രിക്കുന്നത് ആരാണ് അങ്ങനെ ഇതെല്ലാം നമ്മ ചിന്തിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ കിടക്കുകയല്ലേ ഞാൻ ഉറങ്ങുമ്പോൾ എന്നെ ഉണർത്തുന്നത് ആരാണ് ഞാൻ കണ്ണടക്കുമ്പോൾ എന്റെ ചുറ്റുമുള്ള ആ ഇരുട്ടിനെ കണ്ടവനാരാണ് ഞാൻ കിടക്കുന്ന ഏകാരം മാംസവും ജക്തവും അസ്ഥിയാക്കി മാറ്റുന്നവനാരാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളെ ചിന്തിച്ചത് ആരാണെന്ന് നമ്മൾ ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഈ ആഗ്രഹങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോവുകയില്ല ഈ ആഗ്രഹങ്ങളെ നമുക്ക് അതിജീവിച്ച് കയറാൻ സാധിക്കും ആഗ്രഹങ്ങൾക്ക് അടിമപ്പെട്ടപ്പെട്ടു പോയുമ്പോൾ നമ്മൾ പരാജയമായിരിക്കും ആഗ്രഹങ്ങൾ ഇല്ലാതെ വരികയില്ല ചുരുക്കി പറഞ്ഞ ഒരു ദൈവ ഭയം നിൻ്റെ ഉള്ളിലുണ്ടോ ഇതെല്ലാം മാറി മറിഞ്ഞു പോകും ഇവർ പറഞ്ഞു കൊടുത്തു അതൈവമയം നിന്റെ ഉള്ളിൽ കടന്നു വരുമ്പോൾ ഇതെല്ലാം മാറി നീ സന്തോഷവാനായി തീരും ആഗ്രഹങ്ങൾക്ക് ഒരു ഗ്രഹത്തിന്റെ വിട്ടുകൊടുക്കുകയില്ല എന്നാൽ ആഗ്രഹം ഇല്ലാതെ വരാൻ എന്തു ചെയ്യില്ല പറ്റുകയില്ല കേട്ടോ നമ്മൾ ക്രിസ്തുവിനോട് പങ്കുകയാണ് ഷെയറുകാരാ ക്രിസ്തു എന്തിനാണ് ലോകത്ത് വന്നത് ഒരു മനുഷ്യനെ നരകത്തിൽ സ്വർഗരാജ്യത്തെ കൊണ്ടുപോകുവാൻ നമ്മളിനി ഭൂമിയെ ജീവിക്കുന്ന എന്തിനാ നമ്മുടെ കഴിവുകൾ അതിനുവേണ്ടി വിനിയോഗിക്കണം യേശു ആരാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കണം എങ്കിൽ മാത്രമേ ദൈവപ്രസാദം നമ്മളേക്ക് എന്ത് ചെയ്യുള്ളൂ നമ്മൾ ജയിക്കുക നന്ദിയോടെ സ്ത്രോത്രം അപ്പോ അങ്ങനെ വരുമ്പോ പല കഷ്ടതയും പല പ്രയാസങ്ങളെല്ലാം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകും താപന സ്തോത്രം അപ്പോ അതിനെല്ലാം നമ്മളെ അതിജീവിക്കുന്ന ഒരു രീതി നമ്മുടെ മനസ്സിൽ നിരാശ വരും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതിനെല്ലാം പരിഹാരം വരുമോ അല്ലെങ്കിൽ ഇന്നെന്താ വിഷയങ്ങളെല്ലാം തീർന്നു കിട്ടുമോ എന്നൊക്കെ നോക്കും എന്നാൽ ദൈവത്തോട് അടുക്കുകയും ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അതിനെല്ലാത്തിനും ഒരു ആശ്വാസം ലഭിക്കും അത് ദൈവം പരിഹാരം ചെയ്യുന്നതിന് ഗുരു പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത് നമ്മുടെ ശരീരത്തിന് ഒരു വേദന വേദനയുണ്ടായാൽ ആ ഭാഗം കത്ത് ചെയ്യുമ്പോൾ ഓപ്പറേഷൻ തീയതി കേട്ടി നമുക്ക് വേദനയുണ്ടാകാതെ അവിടെ മരവിപ്പിച്ചതിന് ശേഷമാണ് ഓപ്പറേഷൻ ചെയ്തു അപ്പോൾ അവിടെ വേദന ഉണ്ടാകാൻ ആശ്വാസം ലഭിക്കും അത് നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ ഓപ്പറേഷൻ ഇല്ലാതെ വരുന്നില്ല വേദന ഇല്ലാതെ വരുന്നില്ല എന്നാലും വേദനയെ മാറ്റുവാൻ വേണ്ടി ആ മരവിപ്പിക്കൽ നമുക്കൊരു സന്തോഷവും നമുക്കൊരു ആശ്വാസവുമായി ആയിരം രൂപയുടെ നാണയവുമായി ഒരു രൂപയുടെ അമ്പത് പൈസയുടെ ഒക്കെ ആയിരം രൂപയുടെ നാണയമായി പോകുമ്പോൾ നമുക്ക് എന്തുണ്ട് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തീരും എന്നാൽ ബാങ്കിൽ കൊണ്ട് കൊടുത്ത് ആയിരം രൂപയുടെ ഒരു നോട്ട് വാങ്ങിച്ചാൽ നമുക്കത് ആശ്വാസമാണ് അതിൻ്റെ മൂല്യം കുറയുകയും ഇതുപോലെ നമ്മുടെ കഷ്ടതയും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ദൈവാതം മിന്നൽ വേദന മാറ്റി തരികയല്ല അതൊക്കെ നമുക്ക് ആശ്വാസകരമായ നിലയിൽ ആ വേദനയെല്ലാം നമുക്ക് ആശ്വാസകരമായ നിലയിൽ ആ സാമ്പത്തിക ഭാരമെല്ലാം നടക്കത്തക്ക നിലയിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരവും ഒരാശ്വാസവും തരുന്നവനാണ് നമ്മുടെ രക്ഷകൻ ഈ ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നു ഈ വിചാരം നമ്മളിൽ ഉള്ളിൽ വരുമ്പോൾ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾക്ക നമ്മൾ അടിമപ്പെട്ടു പോകുകയില്ല അപ്പൊ നമ്മൾ ക്രിസ്തുവിനോട് പങ്കാളിയായി തീരും അറിയാവോ യേശു കർത്താവിനോട് പങ്കാളിയാകുന്ന് ഈ ലോകത്തിന് ഏതൊരു ബിസിനസിന് പങ്കാളിയായാലും ഇത്രയും ലാഭം ഉണ്ടാകുമോ ഇതിന്റെ ലാഭമെല്ലാം സ്വർഗത്തിനല്ലേ അവിടെ ചെല്ലുമ്പോഴല്ലേ നമ്മളാകപ്പാടെ അന്തം വിട്ടു പോകുന്ന പറയാനുള്ളവരെ സ്വർഗത്തിൽ നമ്പത്ത് തരാമെന്ന കർത്താവല്ലേ പറഞ്ഞിരിക്കുന്ന താവ് അത് തരാതിരിക്കുമോ എപ്പോഴും നമ്മൾ ഓർക്കണം ഈ മനസ്സിൽ നീതിബോധമുണ്ടെങ്കിൽ നമ്മൾ നല്ല ചിന്താഗതിയിലേക്ക് വരും നീതിബോധ ശലോമോനെ പറ്റി പറയുമ്പോൾ ശലോമോഹം പ്രാർത്ഥിച്ച കർത്താവെ നീതിയോടും ന്യായത്തോടും ജനത്തെ നയിക്കുവാനുള്ള ഒരു ബുദ്ധി എനിക്ക് തന്നു അത് വിവേകം എനിക്ക് തന്നെ പ്രാർത്ഥിച്ച പോയി കോവിയായ ദൈവം പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു നിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ടു ജനത്തെ നീതിയോടും ന്യായത്തോടും നടത്താനുള്ള ന്യായമല്ല നീ ചോദിച്ചത് വിവേക ബുദ്ധിയാ ചോദിച്ചത് അതോടുകൂടി നിനക്ക് സമ്പത്ത് നന്നാക്കാവുന്ന സമ്പത്തും കൊടുത്തു അപ്പൊ നമ്മുടെ മനസ്സില് ഒരു ന്യായവും തിരിച്ചറിയുന്ന ഒരു ഹൃദയവും നമുക്ക് ഉണ്ടെങ്കിൽ ഈ ലോക ജീവിതം സന്തോഷകരമാക്കി തരും ദൈവം നീ ബന്ധം രംഗത്തു കൊടോത്രം അപ്പൊ അങ്ങനെ ഒരു വിചാരമുണ്ടെങ്കിലേ നമുക്ക് ക്രിസ്തുവിനോട് ഷെയർ ചെയ്യാൻ കഴിയുള്ളു നമ്മളെ പഴയ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ രത്നാകരൻ എന്ന് പറയുന്ന കൊടുംഭീകരൻ രത്നാകരൻ എന്നാണ് അയാളുടെ പേര് കൊടും ഭീകരൻ കള്ളത്തുരവും കൊള്ളവും കൊള്ളവൽപ്പല്ലാം ചെയ്തെന്നാൽ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു നല്ല ഹൃദയം ഉണ്ടാകും അതുകൊണ്ടാണ് ഭാവിയിൽ അവൻ വാൽമീകി മഹർഷിയായി തീർന്നത് അപ്പൊ രത്നാകരനായിരുന്നു കൊടും ഭീകരൻ വാന്മീക മഹർഷിയായി മാറിയത് അവന്റെ ഹൃദയത്തിന്റെ നല്ല ചിന്തകളാണ് അവൻ ചെയ്ത അനീതിയെയും കള്ളത്തരത്തെയും പറ്റി അവൻ്റെ കുറ്റബോധം വന്നപ്പോൾ അവൻ അതിനെ പിന്മാറി ഒരു നല്ല മനുഷ്യനായി അവൻ മാറുവാനിടയെ നമ്മൾ ഓർക്കണം നരകത്തിനകളെ വലിച്ചെടുത്ത് തീയും കന്തും കത്തുന്ന പോയി കൈകാത്തോടും കിടാത്തത് നരകത്തുന്ന് മനുഷ്യവർഗത്തെ വീട്ടെടുത്ത് ദൈവരാജ്യത്തിന്റെ പൗരന്മാരാക്കുവാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന കാൽമറി യേശുവിനോട് ഷേർ ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ പഴയ ലോകത്തിന്റെ മാനത്തിൽ ദൈവം തന്നെ മാനിക്കും അവ വിചാരങ്ങൾ മനസ്സിൽ കൂടി കയറി വന്നോട്ടെ കൊഴപ്പൊന്നുമില്ല നിഴൽ പോറുകെ നടന്നോട്ടെ കൊഴപ്പൊന്നുമില്ല പട്ടതിന്റെ ഉദ്ദേശിയെ മാനിക്കുന്ന ദൈവം സ്വർഗത്തിലുണ്ട് ക്രിസ്തുവിനോട് ഷേർ ചെയ്യാൻ ആത്മാക്കളെ നേടിയെടുക്കേണ്ട വിചാരമാണോ അതേപത് വരുന്നെങ്ങനെയാ ഉണ്ടാക്കണ്ടേന്ന് പറഞ്ഞുള്ള യാജവ ചിന്തിയാണെങ്കിൽ അത് നടക്കുകയില്ല കട്ടകർത്താവുന്ന സ്ത്രോത്രം നമ്മുടെ കഴിവുകൾ നമ്മുടെ ദൈവരാജ്യത്തിന് വേണ്ടി വിനിയോഗിക്കണം ഈ വളം കൂട്ടിയിട്ടാൽ അത് മാറും അത് ചെടിയുടെ അല്ലെങ്കിൽ കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചാൽ അത് നമുക്ക് വിളവുകളായി വർദ്ധിച്ചു കിട്ടും മാറും അപ്പം ആ വളം നമ്മൾ നന്നായി കൈകാര്യം ചെയ്യണം ഇതുപോലെ നമ്മുടെ ബുദ്ധിപരമായ കഴിവുകൾ ആ ദൈവരാജ്യത്തിനോട് വിനിയോഗിക്കുമ്പോൾ ഇവിടെയും നന്നായിരിക്കും സ്വർഗത്തിനൊന്ന് പ്രതിഫലം കിട്ടും ചിന്തിച്ചു നോക്കണം താപര സ്തോത്രം ഈ ചെരുപ്പ് അളവ് കൂടിയ ഒരു ചെരുപ്പാണെങ്കിൽ നമുക്ക് നടക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് അളവ് കുറഞ്ഞ ചെരുപ്പായാലും നമുക്ക് നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ചെരുപ്പിൻ്റെ അളവ് കൃത്യമായിരിക്കണം ഇതുപോലെ നമ്മുടെ സാമ്പത്തിക നന്മകൾ അതിര് കഴിഞ്ഞാൽ അപകടമാണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകുന്നത് കേട്ടോ കുറഞ്ഞാലും കുഴപ്പം അതിൻ്റെതായി ഭാഗത്ത് നമുക്ക് തരുവ നല്ലവനായ രക്ഷകൻ ആ രക്ഷകനോടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ആ കർത്താവിൻ്റെ ആശയങ്ങളെയാണ് നമ്മൾ ലോകത്തോട് അറിയിക്കുന്നത് ആ കർത്താവിൻ്റെ മനസ്സിലിരിപ്പം എന്താണ് ആത്മാക്കളെ തീയിൽ നിന്ന് വലിച്ചെടുക്കണം നമ്മുടെ മനസ്സിലിരിപ്പം എന്താണ് ആത്മാക്കളെ തീയിൽ നിന്ന് വലിച്ചെടുക്കണം ഈ ചിന്തയോടെ ആയിരിക്കണം നമ്മുടെ പ്രവർത്തനോടെ സ്ത്രോത്രം അവച്ച് ഈ പണ്ടൊരു ധനവാൻ ചെന്ന് ഒരു ഗുരുവിന്റെ അടുക്ക ചെന്ന് പറഞ്ഞു എനിക്ക് സമാധാനമില്ലാന്ന് എനിക്ക് ആകെ സമാധാനമില്ല ധനം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോഴാണ് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാണ്ട് ഒരു കൊച്ചു പയ്യനും ഈ ഗുരുവിന്റെ അടുക്ക് ഇത് തന്നെ നല്ല അവസരം എന്ന് ഗുരു തീരുമാനിച്ച കൊച്ചു പയ്യന് ഒരു ഓറഞ്ച് എടുത്ത് അവന്റെ കൈയിൽ കൊടുത്തു അവന് വളരെ സന്തോഷത്തോടെ അതിൻ്റെ തൊണ്ടു വെളുത്തരല്ലി വയലിട്ടപ്പോഴത്തേക്കും ഒരു ഓറഞ്ചോടെ ഞാൻ കൊടുത്തു അപ്പം രണ്ട് ഓറഞ്ച് ഓറഞ്ചായിപ്പോ ഈ തിന്നുകൊണ്ടിരുന്ന ഓറഞ്ച് തിന്നാൻ അവന് ബുദ്ധിമുട്ടായി അപ്പം അവൻ സന്തോഷത്തിന് ഗുരു മൂന്നാമത് ഒരു ഓറഞ്ചോടെ കൊടുത്തു എവിടെ വെക്കുക അവനാകെപ്പാടെ പിടിച്ചു തീറ്റ നിർത്തി ഈ മൂന്ന് ഓറഞ്ച് ആകെപ്പിടുത്ത് നോക്കുമ്പോൾ ഗുരു നാലാമതൊരു ഓറഞ്ചോടെ കൊടുത്തു ചുരുക്കി പറഞ്ഞാൽ ഈ ഓറഞ്ച് തിന്നാനും പറ്റുന്നില്ല അവനെ കൊണ്ടാനും പറ്റുന്ന ആകപ്പാട് പ്രയാസത്തിലായി കൊച്ചു കിടന്ന കറങ്ങ അപ്പോഴാണ് ധനേന്ദനായി മറ്റുള്ള ഗുരു പറഞ്ഞു ഇതാ നിങ്ങൾക്ക് പറ്റിയിരിക്കുന്നത് നിങ്ങൾക്ക് സമ്പത്ത് പെരുകിപ്പോയി തിന്നാനും പറ്റുകയില്ല ഇത് കൊടുക്കാനും പറ്റില്ല ഒന്നിനും പറ്റാതെ നിങ്ങൾ ഇതിങ്ങനെ കണ്ട് ആകെ ആകുലനായിരിക്കുകയാണ് ആ സമ്പത്തിന്റെ വർദ്ധനവാണെന്ന് നിങ്ങളുടെ സമാധാനത്തിന്റെ കുറവിന് കാരണമെന്ന് പറയാനിടയായി പ്രിയമുള്ളവരെ സമ്പത്ത് വർദ്ധിപ്പിക്കുക നല്ല കാര്യമാണ് സമാധാനം അതിന് കൂടെ കിട്ടുകയില്ല എന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം എന്നാൽ യേശു കർത്തായ ഭൂമിയിലേക്ക് ഒന്ന് വഴി നമുക്കൊരു യാഗമായി തീർന്ന അവന്റെ ആ പ്രവർത്തനങ്ങളോട് നമ്മൾ ഷെയർ ചെയ്ത് അനേകരെ തീ വലിച്ചൊരു ദൈവരാജ്യത്തിന് ഒരുക്കുന്നു എങ്കിൽ നമ്മെ മാനിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് അവരിന്തും ജീവിക്കുന്ന യേശുവാണ് അവനോട് നമ്മുടെ രോഗത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സാമ്പത്തിക നന്മ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോ തലമുറകൾ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോ ഭവനത്തിന്റെ അനുഗ്രഹത പ്രാർത്ഥിക്കുമ്പോ അവൻ മറിഞ്ഞിരിക്കുന്ന ദൈവമല്ല അവൻ മാനിക്കെന്നെ മാനിക്കുന്നവനെ ഞാൻ അവ ക്രിസ്തുവിനോട് നമ്മൾ പങ്കാളികളാകുവാൻ വേണ്ടിയാണ് കാരണം പറയുന്ന രക്ത നമ്മളെ വീണ്ടെടുത്തത് നമ്മൾ മറന്നുപോകരുത് അതേ നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മളെ വിട്ടുകൊടുക്കരുത് വിള പുറകെ പോലും ശനിയാണ് ഇല്ലാതെ ആക്കാൻ പറ്റിയില്ല പക്ഷെ ആഗ്രഹങ്ങൾ പൊളി വൃദ്ധിച്ച് വന്നുകൊണ്ടിരിക്കും പക്ഷെ ഓർക്കണം എന്റെ ഉറക്കത്തെ തുടർന്നവനാരാണ് ഞാൻ കണ്ണടച്ചിരിക്കുമ്പോ ഇവിടെ ഇരുട്ട് കണ്ടവൻ ആരാണ് ഞാൻ കഴിക്കുന്ന ഏകാരം രക്തവും മാംസവും അതെ ആക്കി അസ്ഥിയാക്കിയ ശരീരത്തെ വളർത്തുന്നവൻ ആരാണ് പിന്നെ പിന്നെ പ്രവർത്തിക്കുന്ന ആ ദൈവിക കരങ്ങളെ അതീവാനുള്ള ആഗ്രഹം മനസ്സ് വരുമ്പോ ആ ദൈവം നോക്കി അത്ഭുതങ്ങളെ മനസ്സിലാക്കുമ്പോ ഈ ചിന്തകളൊന്നും നമ്മളെ പാപത്തിലേക്ക് കൊണ്ടുപോകാത്ത ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കി എടുക്കുകയും അനേകരെ തീൽ വലിച്ചെടുക്കുന്ന ആ വലിയ ദൗത്യം നമ്മൾ സ്വയം ചെയ്യുകയും ചെയ്യും കർത്താവിന് അതുകൊണ്ടാണ് മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്ന് കത്താവ് അറിയുവാൻ കാരണം കർത്താവിന് സോത്ര നമ്മൾ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ എന്നാ പറഞ്ഞിരിക്കുന്ന കർത്താവിന് സ്തോത്ര ഒരിക്കലെ ഒരു വി ഒരു മനുഷ്യൻ സാധാരണ ആരോട് സംസാരിക്കാത്ത അദ്ദേഹം ഒരു ജ്ഞാനിയായ മനുഷ്യന്റെ അടുക്ക ചെന്നു എനിക്കൊന്നും ആഗ്രഹം ഉണ്ടല്ലോ എന്ന് ഓ ഒരു ബുദ്ധിമാനാണെന്ന് പോകുന്നില്ല ഞാനിയല്ലേ അവൻ അവൻ പറഞ്ഞു കൊടുത്തു നീയേ ആരെന്തു പറഞ്ഞാൽ എതിര് പറഞ്ഞോളൂ അതിനെതിര് പറഞ്ഞോളൂ ഒരുത്തൻ മത്തായി നല്ലവനാന്ന് പറഞ്ഞാൽ നീ അവൻ കൊള്ളരാത്തവനാണെന്നുള്ളൂ ചാപ്പോച്ചം കൊ കൊള്ളാത്തവനാന്ന് പറഞ്ഞു അവൻ നല്ലവനാന്ന് പറഞ്ഞു അങ്ങനെ ജനം എന്ത് പറയുന്നോ നീ അതിനെതിര് പറഞ്ഞോളൂന്ന് പറഞ്ഞു ആ ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോ ഇവൻ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി നാട് മുഴുവനും നടന്ന ഇവൻ ആരെന്ത് പറഞ്ഞ എതിര് പറയുന്നു അപ്പോളാണ് ആൾക്കാരും നമ്മുടെ ആ സ്നേഹിതൻ ഊമനാണ് ഒരു കഴിവില്ലാത്തവനാണെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് അവൻ എന്നാ കഴിവോണോ അവനെന്തോ ബുദ്ധിയാണോ അവൻ എന്തെല്ലാം ഗാനങ്ങളാണോ നല്ല ഭംഗിയായിട്ട് പറയുന്നത് അവന്റെ അറിവ് കൊടുക്കൊരു ഭയങ്കര ചുരുക്കി പറഞ്ഞാൽ ആ നാട്ടുകാരോമനൊരു ഹീറോയായി ഇവരൊരു ബുദ്ധിമാനായി വളർന്നു സത്യം പറഞ്ഞാൽ ഓമനായിരുന്നവനാ ഈ ഞാനിയായ മനുഷ്യരാണ് ഇവന് ടെക്നിക്കിനൊക്കെ പറഞ്ഞു കൊടുത്തു കേട്ടോ ഉദ്യോഗം ഒടുവിൽ എല്ലാവരും സമ്മതനായി ഇവരെ നടക്കുക അപ്പൊ ഞാനിക്കും വളരെ സന്തോഷമായി ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ടുവുകൾ ഉപയോഗിച്ച് അവനും ബുദ്ധിമാനായി തീർന്നിരിക്കുന്നല്ലോ അവനും നല്ല മാന്യനായി തീർന്നല്ലോ എന്ന വയ്യാൾക്കും വളരെ സന്തോഷമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഈ ജ്ഞാനിയായ മനുഷ്യൻ പട്ടണത്തിൽ കുറച്ച് മാന്യന്മാരോടുകൂടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക ആ പണ്ട് വിട്ടിയായിരുന്നുകൊണ്ട് ഇപ്പോൾ ജ്ഞാനിയായൊരു മനുഷ്യൻ ഇവന കണ്ടെത്തി തരിക അപ്പോൾ ഇവനെ കണ്ടപ്പോൾ എൻ്റെ പഴയ ആശാനോന്ന് മനസ്സിലായി പണ്ട് ആശാന ചൂണ്ടിക്കാണിച്ചിട്ട് ഇവൻ പറയാണ് ഇവനെ പോയതൊരു വിഡ്ഢിയായ മനുഷ്യൻ ഈ ഭൂമിയും ജനിച്ചിട്ടില്ല അവനങ്ങന്ധം വിട്ടുപോയില്ല എന്തേ പറയണേ അത്രേ മനുഷ്യരുടെ മുമ്പിൽ വെച്ച് അവൻ നാണം കെട്ട് ഒന്നിനും കൊള്ളാത്തൊരു പോയി കാരണം ഇവൻ പഠിപ്പിച്ചിരിക്കുന്നവരെന്ന ഞാനിയെ വിഡ്ഢിയെന്ന് പറഞ്ഞോളെന്ന് പഠിപ്പിച്ചല്ലേ വിട്ടിരിക്കുന്നേ ഇവൻ പഠിപ്പിച്ചു തന്നെ ഇവന്റെ തലയ്ക്ക് വന്നു ഇവൻ പഠിപ്പിച്ചു തന്നെ ഇവനെ നാശമായി ഭവിച്ചു അവരുടെ മുമ്പിൽ അവൻ മോശക്കാരുന്നു അവൻ പറയാണ് ഈ മനുഷ്യനെ പോലൊരു വിഡ്ഢ്യാൻ ഈ ലോകത്ത് ജനിച്ചിട്ടില്ല ഈ നാട്ടിൽ ജനിച്ചിട്ടില്ല അങ്ങനെ അയാള് പമ്പര വിഡ്യാൻ അവൻ അവതരിപ്പിക്കുകയും ആ കേട്ടവരുടെ മുമ്പിൽ അവൻ നിന്നതിനായി തലയിൽ മുണ്ടിട്ട് മടങ്ങിപ്പോരുവാനിടയായി കത്താവ് നന്ദിയുടെ സ്വതന്ത്രം ശലോമോൻ പറയുന്നു യഹോബക്തി ജ്ഞാനത്തിന്റെ ആരംഭം അത് പരിശോധനയെ കുറിച്ചുള്ള പരിജ്ഞാനം അത് ആയുസിനെ ദീർഘമാക്കുന്നു അപ്പൊ യഹോമാനത്തിന്റെ ആരംഭമെന്ന് പറഞ്ഞാൽ അതനുസരിച്ച ചിന്തകളെയും ജീവിതത്തെയും തിരിച്ച് പൊതുലോകത്തിൽ ലോകത്തിൽ വേണ്ടി ശോഭിച്ചില്ല എങ്കിൽ ഒടുവിൽ ലോകം നിന്നെ പമ്പര വെഡ്ഡിയായിട്ട് പുറത്തു കളയോ അവ നീ പറഞ്ഞ വനത്തിനൊരു വിളയുമില്ലാതെ വരും അപ്പൊ ഇവൻ ആ ബുദ്ധിമാനായ മറ്റിട്ട് ആ ബുദ്ധിമാനാക്കി തീർന്നെങ്കിൽ അതൊടു അവന് തന്നെ തിരിച്ച് നാശമായി പോവിച്ചതുപോലെ നമ്മുടെ ഒരു ആത്മീയ ജീവിതത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ അത് ഓറിജിനൽ അല്ലെങ്കിൽ അത് അത് സന്തോഷമായി മാറുകയില്ല ആ സന്തോഷമായി മാറണമെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളുടെയും നമുക്കൊരു നിയന്ത്രണം വരണം നമ്മുടെ വിചാരങ്ങളുടെയും നമുക്ക് നിയന്ത്രണം വരണം ഞാൻ ദൈവത്തിന്റെ പേതനാണ് ഞാൻ അനേകരെ തീരുന്ന് വലിച്ചെടുക്കുവാൻ വേണ്ടി അനേകരെ നരകത്തിൽ വേണ്ടി മനുഷ്യവേഷത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കാൽ യാഗമായ ആ യേശുനാഥന്റെ ഒരു ശിഷ്യനാണ് ഒരു ദാസനാണ് ആ യേശുവിനൊരു ഷേറുകാരനാണ് ആ ഓർമ്മയും വിചാരത്തിനും ആരിക്കണോ നമ്മുടെ ആത്മീയ ആത്മീയതമുണ്ടാക്കുന്നത് അപ്പോഴാണ് അതിന് പുഷ്ടി ഉണ്ടായിത്തീരുന്നത് അപ്പോഴാണ് സന്തോഷം ഉണ്ടായിത്തീരുന്നത് നന്ദിയോടെ സ്ത്രോത്രം ആഗ്രഹർത്താവിന് നമ്മളെ പ്രസാധകരമായി ജീവിക്കുമ്പോൾ എത്ര സന്തോഷമായിരിക്കും ആ പ്രസ്തോദോമാനം എട്ടാം അധ്യായത്തിന്റെ പതിനാറും പതിനേഴും കൂടി ഞാനൊന്ന് വായിക്കാം റോമാലേഖന എട്ടാം അധ്യായത്തിന്റെ പതിനാറും പതിനേഴും കൂടി ഒന്ന് വായിക്കാം നാം ദൈവ മക്കൾ എന്ന് ആത്മാവധാനം നമ്മുടെ ആത്മാവുള്ള സാക്ഷ്യം പറയുന്നു നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിനെ കൂട്ടവകാശികളും തന്നെ നാം അവനോടുകൂടെ തേജസ് ഖരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ട അനുഭവിച്ചാലേ അപ്പൊ നമ്മൾ ക്രിസ്തു എങ്ങനെയായിരിക്കുന്നുവോ അങ്ങനെ നമ്മളും ഭാവിയിലായിത്തീരും ആ സ്വർഗകനാലില് ആ യേശുനാഥിനിരിക്കും പോലെ ആ തേജസ്സിന്റെ ശരീരത്തോടു കൂടി ഇന്ധനമില്ലാത്ത വാഹനത്തെ കയറി മധ്യാകാശത്തിലുള്ള സഞ്ചാരമൊക്കെ ഒന്ന് ആലോചിച്ചു കാർമേഘത്തിന്റെ ആഴ്വരയിൽ കൂടിയൊക്കെ സഞ്ചരിക്കാവുന്ന എവിടെ പോകുന്നോ അതിലെല്ലാം പോകാവുന്ന സ്വർഗത്തിനും സ്വർഗ സ്വർഗത്തിനും ഭൂമിനുമൊക്കെ പോകാവുന്ന ആ മനോഹരമായ ശരീരവും ആ ജീവിതവും അതെല്ലാം നമുക്ക് തരുവാൻ വേണ്ടി കാർവറി ഏകമായി ആ രക്തം കൊണ്ട് വീണ്ടെടുക്കേണ്ട നെയ്യോക്കളെ ആ കർത്താവിന്റെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കി ആ മനസ്സോടെയാണ് നിന്റെ ജീവിതമെങ്കിൽ അങ്ങനെ തന്നെ ആയിത്തീരും എന്നാ പോലെ പറഞ്ഞിരിക്കുന്നെ ക്രിസ്തു ഒടുവിൽ എങ്ങനെ ആയിത്തീരുന്നുവോ അങ്ങനെ നമ്മളും ആയിത്തീരും അപ്പൊ ക്രിസ്തു അനുഭവിച്ചതുപോലെ നമ്മളും കഷ്ടം അനുഭവിച്ചങ്ങനെ പറ്റിയുള്ളൂ അല്ലാതെ പ്രയോജനമില്ല കേട്ടോ ആ ആ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടം നമ്മളും അതുപോലെ തന്നെ അനുഭവിക്കണം അത് സുഖമാക്കുവാൻ വേണ്ടിയാണല്ലോ ഈ വ്യാജമൊക്കെ പ്രവർത്തിക്കുന്നത് അത് സുഖമാക്കുവാൻ വേണ്ടിയാണല്ലോ ഈ നുണയൊക്കെ പറയുന്നത് അത് പറയുന്നത് ഈ കബറത്തൊഴിലാളികൾ പണ്ട് ദൈവാദനമൊക്കെ പറയാമായിരുന്നു അന്ന് പോയിരുന്നാലും ദൈവദം കേൾക്കാം ഇന്ന് അത് നുണ കൂട്ടിച്ചേർന്നാണ് പറയുന്നത് എൻ്റെ ദൈവമേ ചില നുണകളൊക്കെ കേൾക്കുമ്പോൾ ഈ ഭൂമി നടക്കൂലാത്ത കാര്യം അവര് പറയുന്നത് എൻ്റെ സഹോദരന്മാരെ മച്ചിമാരെ അതൊക്കെ വിശ്വസിച്ചിട്ട് അത് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുമ്പോ ദൈവം തമ്മിലാൻ എന്തൊരു നാണക്കേടാണെന്നറിയാവോ അതിനൊന്നും ദൈവം പ്രോത്സാഹിപ്പിക്കുകയില്ല അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അവനോടുകൂടെ തേജസ്കരിച്ച് സ്വർഗരാജ്യത്തിലും ഭൂമിയിലും സ്വർഗാധി സ്വർഗത്തിലും അവനെ പോലെ തന്നെ നമുക്ക് ആയിരിക്കുവാൻ സാധിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെയല്ലേ ഞാനിവിടെ വായിച്ച് കേപ്പിട്ടിന്റെ പതിനാറ് മനുഷ്യ അതെ ആ അത്ര നാം ദൈവത്തിന്റെ മക്കളെന്ന ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു നാം മക്കളെങ്കിലും അവകാശികളാകുന്നു ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിനെ കൂട്ടകാശികളും തന്നെ നാം അവനോടുകൂടെ തേജസ്സിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ട അനുഭവിച്ചാലത്രേ അപ്പ അവനേതുദ്ദേശത്തിൽ ലോകത്തിൽ വന്നു അവർ ഏതുദ്ദേശത്തിൽ കൂടി ആ അനുഭവിച്ചോ ആ കഷ്ട അനുഭവിച്ചാൽ മാത്രമേ ഇതെല്ലാം നമുക്ക് ലഭിക്കുള്ളൂ എന്ന വേദവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ കഷ്ടം നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ചിന്തകളെ വിചാരങ്ങളെ ഇല്ലാതെയാക്കാൻ പറ്റത്തില്ല അതിനപ്പുറമായി ദൈവത്തിന്റെ പ്രവർത്തികളെ ചിന്തിച്ച് മനസ്സിലാക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ എത്രയോ സന്തോഷമാണ് എത്രയോ അനുഗ്രഹമാണ് ആ ചിന്തയിലേക്ക് നമ്മൾ വരണം ആ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ അതേ തെളിഞ്ഞു നിൽക്കുവാൻ ഇടയാകട്ടെ അത് ക്രിസ്ത കർത്താവിൻ്റെ ഷെയറുകാരാണെന്നാ അതേ ക്രിസ്തുവിനോട് തേഞ്ചസ്വരിച്ച് സ്വർഗത്തിലും സ്വർഗ സ്വർഗത്തിലും അതേ ഉദയനക്ഷത്രം പോലെ ശോഭിക്കുവാൻ ആ ഭാഗ്യകാലത്ത് ഓർത്ത് സന്തോഷത്തോടെ നല്ല ക്രിസ്ത്യെ ജീവൻ നയിക്കുവാൻ നീ നമുക്കിടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിൽക്കുന്നു ഈ ഭദ്രകളാദിനെ അനുഗ്രഹിക്കുന്ന മലയാളികൾക്ക് പ്രിയപ്പെട്ട എല്ലാ ആത്മീയ ചാനലുകളും ഇനി മുതൽ നിങ്ങളുടെ കൈകളിൽ ഇതാ വൺ ടു വൺ ടി വി ഒരുക്കുന്നു മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തുടങ്ങി ഇതര ഭാഷകളിലെ വിവിധ ദേശീയ അന്തർദേശീയ ക്രൈസ്തവ ചാനലുകൾ ഒരു ഒറ്റ ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ് വൺ ടു വൺ ടി വി ആപ്പ് ഇപ്പോൾ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാണ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ